अस्सलाम वालेकुम रहमतुल्लाहि तआला व बरकातहू। नल्ला उच्चारण शब्दम लभिक्कान उच्चारण नन्नायि किट्टान कुञ्ञिपिल्लात्त रूपत्तिल संसारम शरियायि किट्टानोक्के എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് പറ്റിയ ഖുർആൻ ആയത്തുകളോ അല്ലെങ്കിൽ ദിക്റുകളോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് പലപ്പോഴായി പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ശബ്ദം ശരിയാവാൻ, പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകൾക്കൊക്കെ പ്രസംഗത്തിന് പ്രത്യേകമായൊരു പാഠവും തന്നെ വേണം. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല, നമുക്കൊക്കെ അറിയാം. ആ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പ്രസംഗിക്കുമ്പോൾ നല്ല ശബ്ദം കൂടി ഇല്ലെങ്കിൽ അവർക്ക് പ്രയാസമാണ്. അതേപോലെ സ്ഫുടമായ ഭാഷ അത് കൈകാര്യം ചെയ്യണമെങ്കിലും നല്ല വാക്ചാതുര്യം തന്നെ വേണം. ഇങ്ങനെ ഇത്തരം ഒരുപാട് മേന്മകൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, മിക്ക പ്രഭാഷകന്മാരും അവരുടെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൊല്ലുന്ന ആയത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ താഹ സൂറത്തിൽ, താഹ സൂറത്തിലെ 4 ആയത്തുകളാണ് മിക്ക പ്രഭാഷകന്മാരും തുടക്കത്തിൽ ചൊല്ലാറുള്ളത്. അതൊരു കാവലാണ്. ആ ആയത്തുകൾ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രഭാഷണം തുടങ്ങുന്നതെങ്കിൽ അവരുടെ ശബ്ദങ്ങൾ നന്നായി കിട്ടാനും നല്ല സ്ഫുടമായ രൂപത്തിൽ സംസാരിക്കാനും വളരെ നേരെ സംസാരിക്കാനും കൊഞ്ഞിപ്പില്ലാത്ത രൂപത്തിൽ അർത്ഥവ്യത്യാസങ്ങളില്ലാതെ തെറ്റിപ്പോകാത്ത രൂപത്തിലൊക്കെ സംസാരിക്കാൻ അതിലൂടെ ആളുകൾ ആർജിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും അത്തരം പ്രയാസങ്ങളുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ പ്രസംഗിക്കാനും ശബ്ദം നന്നാവാനും മറ്റുള്ള മുമ്പിൽ സംസാരിക്കുമ്പോഴൊക്കെ കൊഞ്ഞിപ്പില്ലാതിരിക്കാനുമൊക്കെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കാം. വലിയവർക്കത് സ്വമേധ ചൊല്ലുകയും ചെയ്യാവുന്ന 4 ആയത്തുകളാണ് സൂറത്തു താഹയിലുള്ളത്. സൂറത്തു താഹയിലെ 25-ാമത്തെ ആയത്ത് മുതൽ 27-ാമത്തെ ആയത്ത് വരെ റബ്ബി ഷ്റഹ്ലി സ്വദരി വയസ്സുല്ലി അംരി വഹലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഷ്റഹ്ലി സ്വദരി വയസ്സുല്ലി അംരി വഹലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇതിങ്ങനെ പല ആവർത്തി ദിവസവും ചൊല്ലുകയാണെങ്കിൽ ശബ്ദം നല്ലതായിക്കിട്ടും, നമ്മുടെ ശബ്ദം നന്നായിക്കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ പ്രയാസമുള്ള ആളുകൾക്ക്, ശബ്ദമില്ല എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുള്ളവർക്കൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടാവാനും ഒക്കെ ചെയ്യാൻ പറ്റിയ ആയത്തുകളാണ് സൂറത്തു താഹയിലെ 25 മുതൽ 27 വരെ ഉള്ളതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, നല്ല സംസാര പാഠവും ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ഉതകുന്ന ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത്തരം ആയത്തുകളിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.